എല്ലാ കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിൻ്റെ ഇന്നത്തെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. കൂട്ടുകാരി, ഇന്ന് നമുക്ക് ചെയ്യാനായിട്ട് നാല് പ്രവർത്തനങ്ങളാണുള്ളത്. നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം, ഓമിനിയുടെ ഓണം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. കഥ ആരെങ്കിൽ പറയാനൊരു കഥ തയ്യാറാക്കുക. ഓണസദ്യയിലെ വിഭവങ്ങൾ കണ്ടെത്തി എഴുതുക. കൂടുതൽ ഓണച്ചൊല്ലുകൾ ശേഖരിക്കുക. ആദ്യം നമുക്ക് ഓമനയുടെ ഓണം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. കൂട്ടുകാരി, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് എന്ന് തലക്കെട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഓമനയുടെ ഓണം. പ്രശസ്ത കവിയും ഗാനരചയിതാവും നോവലിസ്റ്റുമായ ശ്രീകുമാരൻ സോമദാസിൻ്റെ ഓമനയുടെ ഓണം എന്ന കവിതയാണ് ഞാൻ വായിച്ച് ആസ്വദിച്ചത്. ഓമന എന്ന പെൺകുട്ടി തൻ്റെ ഓണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവെക്കുന്നതാണ് ഈ കവിതയിലെ ആശയം. ഓണക്കോടി, ഓണസദ്യ, ഓണക്കളികൾ തുടങ്ങി ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്വപ്നങ്ങൾ ഓമന പങ്കുവെക്കുന്നുണ്ട്. ഓണം വരുന്നതിന് മുമ്പ് നടത്തുന്ന മുന്നൊരുക്കങ്ങളെക്കുറിച്ചും ഓണനാളുകളുടെ ആഘോഷങ്ങളെക്കുറിച്ചുമെല്ലാം കവിതയിൽ പറയുന്നുണ്ട്. മെത്തയിൽ അങ്ങനെ ചാനുക്കിടന്ന ഒരു മുത്തശ്ശി കഥ കേൾക്കണം എന്ന വരികളാണ് ഈ കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം എനിക്കും കഥകൾ പറഞ്ഞു തരുന്ന ഒരു മുത്തശ്ശിയുണ്ട്. കഥകൾ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വ്യത്യസ്ത ഇനങ്ങളിൽ ഈ കവിത ചൊല്ലി നോക്കി. കവിതയിലെ ശബ്ദഭംഗി ആകർഷകമാണ്. ഈ കവിതയിലെ പ്രയോഗഭംഗി കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു. കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവിടുത്തുള്ളിയാണെന്നല്ലോ എന്ന പ്രയോഗമാണ് എനിക്കിഷ്ടമായത്. ചിങ്ങമാസത്തിലെ പ്രകൃതിയുടെ സൗന്ദര്യം ആ വരികളിൽ വായിച്ചപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തി. ഈ കവിത ഓണക്കാലത്തെക്കുറിച്ച് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓണത്തെക്കുറിച്ച് ഓമനയ്ക്കുള്ള അതേ പ്രതീക്ഷകൾ തന്നെയാണ് എനിക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കവിത എനിക്ക് വളരെയധികം ഇഷ്ടമായി. എല്ലാവരും ഇതുപോലെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി നോക്കുക കേട്ടോ. കൂട്ടുകാരെ, ഇനി നമുക്ക് കഥയരങ്ങിൽ പറയാനായിട്ട് ഒരു കഥ തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള എലിയുടെയും സിംഹത്തിൻ്റെയും കഥയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുള്ളതാണ്. ഇതിലൊരു ഗുണപാഠവും ഉണ്ട്. നിങ്ങൾ കഥ സെലക്ട് ചെയ്യുമ്പോൾ ഗുണപാഠമുള്ള കവിത സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഉറങ്ങിക്കൊണ്ടിരുന്ന സിംഹത്തിൻ്റെ ദേഹത്തേക്ക് എന്തോ ഒരു സാധനം വീണതായി തോന്നി. അവൻ ഉറക്കമുണർന്നു. ഒരു എലിയായിരുന്നു അബദ്ധത്തിൽ സിംഹത്തിൻ്റെ ദേഹത്തേക്ക് വീണത്. നിദ്രാഭംഗം മൂലം ക്ഷുഭിതനായ, അതായത് കോപക്കാരനായ സിംഹം എലിയെ ഞെക്കിക്കൊല്ലാൻ ഒരുങ്ങി. പ്രാണരക്ഷാത്രം മൂഷികൻ, മൂഷികൻ എന്ന് പറഞ്ഞാൽ എലി, കേണു. രാജൻ കനിവുണ്ടാകണം. എന്നെ കൊല്ലരുതേ, എന്തെങ്കിലും എന്നെ കൊണ്ട് അങ്ങേക്ക് പ്രയോജനമുണ്ടാവും. ഇത് കേട്ട് സിംഹം പൊട്ടിച്ചിരിച്ചു. എങ്കിലും ദയ തോന്നി എലിയെ വെറുതെ വിട്ടു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സിംഹം ഒരു വേട്ടൻ്റെ വലയിൽ പെട്ടു. കൂട്ടുകാരെ, ഇവിടെ വേട്ടാന്ന് ഇങ്ങനെയാട്ടോ എഴുതാം. നിങ്ങൾ വേട്ടക്കാരനെക്കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? ആ വേട്ടക്കാരൻ്റെ വലയിൽ പെട്ടു. വലയിൽ കിടന്ന് പ്രാണഭയത്താൽ അലറിയ സിംഹത്തിൻ്റെ കരച്ചൽ അടുത്തുള്ള എലി കേൾക്കാനിടയായി. തൻ്റെ ജീവനോടെ വിട്ടയച്ച സിംഹമാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നതെന്ന് അവൻ മനസ്സിലായി. ഉടൻ തന്നെ അവൻ സിംഹത്തിൻ്റെ അടുത്തെത്തി. ഏറെ അധ്വാനത്തിന് ശേഷം വലയുടെ കണ്ണികളെല്ലാം കടിച്ചു മുറിച്ച് സിംഹത്തെ മോചിപ്പിച്ചു. എന്നിട്ട് അവൻ സിംഹത്തോടായി പറഞ്ഞു, എന്നെ കൊണ്ട് ഉപകാരമുണ്ടാകുമെന്ന് ഞാൻ പണ്ടു പറഞ്ഞപ്പോൾ അങ്ങ് പരിഹസിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ താങ്കൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ നിസ്സാരനായ എനിക്ക് സാധിച്ചിരിക്കുന്നു. ഇതിൽ നിന്നുമുള്ള ഗുണപാഠം എന്താണ്? ആരെയും നിസ്സാരന്മാരായി കരുതരുത്. നമ്മൾ ആരും ആ ചെറുതാണ് അന്നൊന്നും വിചാരിക്കാൻ പാടില്ല. അവർ ചെറുതാണ്, അവനൊന്നും കഴിവില്ല, അങ്ങനെയൊന്നും നമ്മൾ ആരെയും വിചാരിക്കാൻ പാടില്ല. എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ടല്ലേ. എല്ലാവരെയും നമ്മൾ പരിഗണിക്കണം. ഇനി നമുക്ക് ഓണസദ്യയിലെ വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കൂട്ടുകാരെ, നമ്മുടെ കവിതയിൽ പറയുന്നുണ്ടല്ലേ, ഓണസദ്യ തീർക്കുന്നേരം നാവിൽ രുചിയുടെ പെരുവെള്ളം. എല്ലാവർക്കും ഓണസദ്യ ഇഷ്ടമല്ലേ. ഓണസദ്യ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് വിഭവങ്ങളുള്ള ഒരു ഉഗ്രൻ സദ്യ തന്നെയാണല്ലേ. അതിലുണ്ടാവുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? കിച്ചടി, പച്ചടി, എരിശ്ശേരി, തോരൻ, അവിയൽ, കാളൻ, പാലട പായസം, പരിപ്പ് പായസം, രസം, സാമ്പാർ, ചോറ്, പരിപ്പ്, പപ്പടം, ചേന വറുത്തത്, കായ വറുത്തത്, ശർക്കര ഉപ്പേരി, പഴം, പുളിയിഞ്ചി, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, തൈര്, ഓലൻ, ഇതൊക്കെ എന്തിലുണ്ടാക്കും? ഓണസദ്യയിലുണ്ടാവും അല്ലേ. ഇനി നമുക്ക് കുറച്ച് ഓണച്ചൊല്ലുകൾ എഴുതാം. അത്തം കറുത്താൽ ഓണം വെളുക്കും, ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഓണം കഴിഞ്ഞ് ഓലപ്പുര ഓട്ടപ്പുര. ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കുക്കിയും വെപ്രാളം. ഉണ്ടെങ്കിൽ ഓണം പോലെ, അല്ലെങ്കിൽ ഏകാദശി.
ഓണത്തേക്കാൾ വലിയ വാവില്ല. ഓണത്തിന് ഉറുമ്പും കരുതും. അപ്പോൾ എല്ലാവരും ഈ ഓണച്ചൊല്ലുകൾ എഴുതിയെടുക്കുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നത്. കൂട്ടുകാരെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. പിന്നെ നമുക്ക് ഓണച്ചൊല്ലുകൾ ശേഖരിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തോടുകൂടി നിർത്തിയല്ല, ഓണച്ചൊല്ലുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അത് എഴുതി വയ്ക്കുക. അതിനായിട്ട് പേജൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ആക്ടിവിറ്റി നോട്ട്ബുക്കിൽ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.